കണ്ണിന് ചുറ്റും കറുപ്പ് നിറമായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ ഒന്നാമത് പഠനത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ ഒരു സ്ട്രെസ് ഫാക്ടറും കൂടി അവരുടെ ഉറക്കമിളപ്പിനും കൂടി കാരണമാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ കറുപ്പ് നിറം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. നമ്മൾ കണ്ണിന് ചുറ്റും ഈ കറുപ്പ് നിറം ഒത്തിരി വന്നു കഴിയുമ്പോഴത്തേക്കും റാക്കൂൺ ഐസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനുള്ള കാരണങ്ങളും പ്രതിവിധികളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കറുപ്പ് നിറം എന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും കണ്ണിന് ചുറ്റും കുറച്ച് കറുപ്പ് നിറമായിട്ട് തന്നെ കാണാറുണ്ട്. എന്നാൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് വരുന്ന കാരണങ്ങൾ ഏറ്റവും പ്രധാനം ഈ ഇൻസോംനിയ, ഉറക്കക്കുറവ് തന്നെയാണ്. നമ്മൾ മൊബൈൽ ഫോൺ നോക്കി രാത്രി വൈകുവോളം ഇരിക്കുകയും രാവിലെ ഉറക്കം ശരിയാകാതെ നേരത്തെ തന്നെ എണീറ്റ് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ണിന് ചുറ്റും കറുപ്പ് നിറമായിട്ട് തുടങ്ങാൻ ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെ മറ്റ് പല ആങ്സൈറ്റി ഡിസോർഡറും ഡിപ്രസീവ് ഇൽനെസ്സും ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉറക്കമിളപ്പ് വളരെ വലിയൊരു ഫാക്ടറായി സ്ട്രെസ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുകയും ഇതിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നിമിത്തം നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ അതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. പലപ്പോഴും അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അനീമിയ, വൈറ്റമിൻ D3, വൈറ്റമിൻ B12, വൈറ്റമിൻ ഇ, ഒമേഗ 3 തുടങ്ങിയ സപ്ലിമെൻസിൻ്റെ അഭാവവും സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസിയുമൊക്കെ ഇത്തരത്തിലുള്ള ഈ സ്കിന്നിൻ്റെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് ഡിക്രീസ് ചെയ്യാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ വൈറ്റമിൻ്റെ ഒക്കെ ലെവല് നമുക്ക് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ വൈറ്റമിനെയും ഒമേഗയും ഒക്കെ കഴിക്കുന്നത് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്ത് കൊടുക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ പ്രോപ്പർ ഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ ഹൈഡ്രേഷന് വേണ്ടി നമ്മൾ മോയ്സ്ചറൈസിങ്ങും ക്രീമും അതുപോലെ ഈ സൺ ടാൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള സൺസ്ക്രീനും എല്ലാ ടൈപ്പ് സ്കിൻ ഉള്ള ആൾക്കാരും രാവിലെയും വൈകുന്നേരവും മോയ്സ്ചറൈസർ പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുൻപേ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. 10 മിനിറ്റെങ്കിലും മുൻപേ അത് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല നല്ല വെയിലും പൊടിയും ചൂടും ഒക്കെയുള്ള സമയമാണ് ഈ ഏപ്രിൽ മെയ് ജൂൺ സമയങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു കുട ചൂടാൻ യാതൊരു ദുരഭിമാനവും വിചാരിക്കേണ്ട എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്ത കാര്യം നമുക്ക് നോക്കേണ്ടത് മെറ്റബോളിക് അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ കറുപ്പ് നിറം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മെറ്റബോളിക് ഡിസീസസ് ആയിട്ടുള്ള ഫാറ്റി ലിവർ, തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റീസ്, തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും അല്ലെങ്കിൽ അതിലേക്കുള്ള പാതയിലാണ് നമ്മൾ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ബ്ലഡ് വെസൽസിലെല്ലാം ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിരിക്കാം, ചെറിയ രീതിയിൽ ഒരു ബോർഡർ ലൈൻ ഡയബറ്റീസ് തുടങ്ങുന്നുണ്ടാവാം. ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഫാറ്റി ലിവർ രോഗികൾക്ക് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിലും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ മെറ്റബോളിക് ഡിസീസസ് ഉണ്ടെങ്കിൽ അതിന് യാതൊരു ചികിത്സയും ചെയ്യാതെ വിടുകയല്ല ചെയ്യേണ്ടത്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടത്. നമ്മുടെ ഡയറ്റും എക്സസൈസും ശ്രദ്ധിക്കുക. എന്നിട്ടും ഇത് നോർമൽ ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് ഉപയോഗിക്കേണ്ടതായിട്ട് തന്നെ വരും. നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ കുക്കുംബറൊക്കെ അരിഞ്ഞ് ഒരു പോള പോലെ വെക്കാറുണ്ട്. അത് ഈ കൂൾ പാക്ക് എന്ന് പറയും. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമുള്ളവർക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുക്കുംബറാണെങ്കിലും നമുക്ക് ഒരു പീസ് അരിഞ്ഞ് വെക്കുന്നത് നമുക്ക് അവിടെ ഒരു തണുപ്പ് കിട്ടാനായിട്ടും ഈ ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കും. ചിലപ്പോൾ ഐസ് പാക്ക് വെച്ചിട്ട് അവർ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നത് കാണാം, പാല് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുന്നത് കാണാം. അപ്പം ഇതിനെപ്പറ്റിയുള്ള പല ഫേഷ്യൽ പാക്കിനെ കുറിച്ചും നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ചർച്ച ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഫേഷ്യൽ പാക്ക് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. നമ്മളതിന് 10-2000 രൂപ കൊടുത്ത് ബ്യൂട്ടീഷ്യനെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റോളജി പ്രൊസീജിയേഴ്സിലേക്ക് പോകേണ്ട അത്യാവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. മേക്കപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് നമുക്ക് അതിനോട് പലതിനും അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കോസ്മെറ്റിക് പ്രോഡക്ട്സ് പലതും അലർജിക്ക് കാരണമാകാം. രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം, ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഉറങ്ങാൻ പോവുക. അല്ലെങ്കിൽ ഈ മേക്കപ്പിനും കോസ്മെറ്റിക്സിനുമുള്ള അലർജി തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കാം. ഈ അലർജി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കണ്ണ് ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന രീതിയിൽ വരാം. അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, അപ്പൊ കണ്ണ് ചൊറിഞ്ഞുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിൽ ബ്ലഡ് സപ്ലൈ കുറച്ചൊന്ന് കോംപ്രമൈസ്ഡ് ആവുകയും അത് തന്നെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോസ്മെറ്റിക്സിനും മറ്റ് പല പ്രോഡക്ട്സിനും അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. നമ്മുടെ ബ്ലഡിലെ IgE ലെവൽ കൂടിയിരിക്കുവാണെങ്കിൽ, അതൊരു 100 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അലർജിയുണ്ട്. ഈ അലർജി നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. ചിലർക്ക് കണ്ണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ണങ്ങ് പറിച്ചെടുത്ത് കളഞ്ഞെന്നാലോ എന്ന് പോലും തോന്നി പോകുന്ന രീതിയിൽ അലർജി ബുദ്ധിമുട്ടിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് അലർജി വരുന്നത്? ഇപ്പൊ പൊടി കൊണ്ട് വരാം, ഫംഗസ് കൊണ്ട് വരാം. ഇത് പൊടി എന്ന് പറയുന്നത് തന്നെ 6 വെറൈറ്റി ഡസ്റ്റ് മൈറ്റ്സ് നമ്മൾ അതിനകത്ത് നോക്കാറുണ്ട്. അത് സ്കിൻ പ്രിക് ടെസ്റ്റ് വഴിയാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. കയ്യിൽ കോളം വരച്ച് ഓരോ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഓരോ ഡസ്റ്റ് മൈറ്റ്സും ഓരോ ടൈപ്പ് ഫംഗസും എല്ലാം നമ്മളതിൽ കൃത്യമായ റിയാക്ഷൻ നോക്കി മെഷർ ചെയ്ത് വളരെ അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയും അതിന് നമ്മൾ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള തുള്ളി മരുന്നുകൾ ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ നാവിനടിയിൽ ഇറ്റിക്കുകയും ചെയ്യാനാണ് പറയാറുള്ളത്. ഇത് ഇപ്പോൾ അമേരിക്കൻ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ രീതിയിലുള്ള മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ തന്നെ സ്വാഭാവിക പ്രതിരോധ ശക്തിയെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ കണ്ണിൻ്റെ അലർജി ആണെങ്കിലും മൂക്ക്, ചെവി, തൊണ്ട, ചൊറിച്ചിൽ, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന പല പിഗ്മെൻറ്റേഷനും സ്കാർസും ആക്നെ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ അലർജിയുടെ ഭാഗമായിട്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ IgE മീഡിയേറ്റഡ് ആയിട്ടുള്ള അലർജി എന്ത് തന്നെയാണെങ്കിലും, അത് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യുന്ന ആസ്മയാണെങ്കിലും വൈറൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസും അൾസറുകളും ഒക്കെ ആണെങ്കിലും IgE മീഡിയേറ്റഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായിട്ടും ഇമ്മ്യൂണോ തെറാപ്പി കൊണ്ട് അത് ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണിന് ചുറ്റും കറുപ്പുള്ളവർക്ക് അതിൻ്റെ മൾട്ടിപ്പിൾ കോസസിനെ ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അത് ഓരോന്നും പരിഹരിക്കുക, നമുക്ക് കൃത്യമായിട്ടുള്ള ഹോം റെമഡീസിലൂടെ അവനെ വരുതിയിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലവാൻഡ്രി കാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെന്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, എൻ സുൽത്താൻ ബത്തേരി.